एकदन्दं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं मनसा स्मरामि श्रीरामदूतं शिरसा नमामि। सानन्दरूपं सकलप्रबोधं आनन्ददानामृत पारिजातं मनुष्यपद्मेश्वरविस्वरूपं प्रणौमि तुञ्जत्तिलं आर्यपादं प्रणौमि तुञ्जत्तिलं आर्यपादं। हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण 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 हरे हरे। ഇന്ന് ഒമ്പതാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. അയോധ്യാകാന്ഡമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിക്കാനുള്ള ഭാഗം ദശരഥ മഹാരാജാവിൻ്റെ സംസ്കാരകർമ്മം, ഭരതൻ്റെ വനയാത്ര, ഭരതരാഘവ സംവാദം, അത്രയാശ്രമപ്രവേശം എന്നീ നാല് ഭാഗങ്ങൾ പാരായണം ചെയ്ത് അയോധ്യാകാന്ഡം ഇന്ന് സമാപിക്കുകയാണ്. ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗം ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം തൽക്കാലത്തേക്ക് വസിഷ്ഠ മഹർഷി ആ രാജപദവി രാജ്യസംരക്ഷണത്തിനായിട്ട് ആ പദവി തൽക്കാലം ഏറ്റെടുത്തു. പിന്നീട് ഭരതനെ വരുത്തി ഭരതനുമായിട്ടുള്ള സംവാദം, ഭരതനോട് കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്ന പിതാവിൻ്റെ മരണവിവരങ്ങളും എല്ലാം ഭരതൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ കാര്യത്തിൽ അതീവ ദുഃഖിതനാവുന്നു അദ്ദേഹം. കൊട്ടാരത്തിൽ അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം കേട്ടു. ആ ഭാഗങ്ങളൊക്കെ ഇന്നലെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇനി തുടർന്നുള്ള ഭാഗം ദശരഥ മഹാരാജാവിൻ്റെ സംസ്കാര കർമ്മത്തെ പറ്റിയിട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പാരായണം ആരംഭിക്കുന്നത്. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യമാദ്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താത ശരീരം എണ്ണത്തോണി തന്നെ നിന്നാദരപൂർവം എടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമില്ല അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാ
ഭക്ത്യാകഴിച്ചിതു പിണ്ഡവുമാതരാ വേദപരായണന്മാരാം ദിജ്വാവലിക്കോധന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂലപൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം നാനാ സുഹൃജനത്തോടുമനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന സന്നിഭന മുനിസുർണാസനെ മരുവീടിനാദരാ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിടുവൻ സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൂരു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മുൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാര നീ താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയനു രാജ്യം കൊണ്ടു കിം ഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളേക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനദേർക്കാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്തമേദിനീ ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകൈയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാർ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാർ അങ്ങനെ ഭരതൻ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഭരതനെ അറിയിച്ചു അങ്ങ് പിതാവിൻ്റെ സംസ്കാര കർമ്മങ്ങളെല്ലാം ഇത്രയും ഉചിതമായ രീതിയിൽ രാജ്യോചിതമായ രീതിയിൽ ചെയ്യുവാനായിട്ട് വസിഷ്ഠ മഹർഷി നിർദ്ദേശിക്കുന്നു അതനുസരിച്ച് ഭൃത്യന്മാരും മറ്റ്
പലരും ചേർന്ന് എണ്ണത്തോണിയിൽ നിന്ന് ദശരഥ മഹാരാജാവിൻ്റെ മൃതദേഹം എടുത്ത് രാജോചിതമായ രീതിയിൽ തന്നെ സംസ്കാര കർമ്മങ്ങളെല്ലാം നടത്തി അതിനുശേഷം ശേഷക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം 12 ദിവസത്തെ പുല ആചരണത്തിനും അതിൻ്റെ സമാപന ആയിട്ടുള്ള പിതൃകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങളും ഒക്കെ ചെയ്തു. അങ്ങനെ അത്രയും ദിവസം കൊട്ടാരത്തിൽ തന്നെ ഒരു ശ്മശാനമുഖമായ അവസ്ഥയിൽ ആ കുടുംബാംഗങ്ങൾ അവിടെ കഴിഞ്ഞു. ആ സമയത്ത് വസിഷ്ഠ മഹർഷിയാണ് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയത്. കാരണം രാജാവില്ലാതെ രാജ്യം അരാജകത്വം എന്ന് ഭവിക്കാൻ പാടില്ല. ശത്രു രാജാക്കന്മാരുടെ ആക്രമണം ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു നിമിഷം പോലും രാജാവില്ലാതെ രാജ്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയാണ് ഇത്രയും ദിവസം രാജ്യകാര്യങ്ങളെല്ലാം വേണ്ട പോലെ നോക്കി നിർവഹിച്ചത്. 12 ദിവസത്തെ ആചരണത്തിന് ശേഷം ശേഷക്രിയ അതുപോലെ പിതൃതർപ്പണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ട വിധം ചെയ്തു. ഭരതൻ മറ്റ് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അതെല്ലാം കഴിഞ്ഞു. അവർക്ക് ഉചിതമായ രീതിയിലുള്ള ദക്ഷിണ മറ്റ് ദാനങ്ങൾ ബ്രാഹ്മണർക്ക് താപസശ്രേഷ്ഠന്മാർക്ക് ഇവർക്കെല്ലാവർക്കും പിതാവിൻ്റെ ആത്മാവിൻ്റെ ശുദ്ധിക്കായിട്ട് ആത്മാവിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സ്വർണം വസ്ത്രങ്ങൾ ധനം വെറ്റിലടയ്ക്ക തുടങ്ങിയിട്ടുള്ള ഉത്കൃഷ്ടമായ വസ്തുക്കളെ കൊണ്ട് ദാനം ചെയ്തു. എല്ലാം വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം വസിഷ്ഠ മഹർഷി ഒരു ദിവസം അവിടെ ഒരു സദസ്സ് വിളിച്ചു കൂട്ടി ആ സിംഹാസനത്തിൽ അദ്ദേഹം ഇരുന്നു. അതിനുശേഷം ഭരതനെയും ശത്രുഘ്നനെയും ആ സദസ്സിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാനായിട്ട് ദൂതന്മാരെ നിയോഗിച്ചു. മാത്രമല്ല അവിടെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഋഷീശ്വരന്മാർ താപസന്മാർ മറ്റ് നാട്ടുരാജാക്കന്മാർ അയോധ്യയിലെ പൗര ജനാവലികൾ എല്ലാവരും ചേരുന്ന ഒരു സദസ്സ്. അങ്ങനെ ആ സിംഹാസനത്തിൽ അദ്ദേഹം ഇരുന്നതിന് ശേഷം അടുത്തതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണ്, തുടർന്നുള്ള കാര്യങ്ങൾ. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജ്യഭരണം ആര് ഏറ്റെടുക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് ഭരതനെ വരുത്തിയത്. ഭരതനോടൊപ്പം ശത്രുഘ്നനെയും ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഭരതനെ ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഭരതൻ അറിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് അയോധ്യയുടെ രാജ്യഭരണം ഏറ്റെടുക്കണം. ഇപ്പോൾ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ആ സമയത്ത് അങ്ങനെയുള്ള ഉത്കൃഷ്ടമായ ചടങ്ങുകളൊന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്ര ദർശനം അതുപോലെ മറ്റ് പല പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം, നമ്മുടെ കുടുംബത്തിലൊരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ മറ്റ് പൊതുപരിപാടികളിൽ നിന്നെല്ലാം ആളുകൾ വിട്ടു നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ആ സമയത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം അധികം പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം പിതൃതർപ്പണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പിതൃപ്രീതിക്കാണ് അവിടെ പ്രാധാന്യം, ദേവപ്രീതിക്കല്ല. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആചാര്യന്മാർ പറയുന്നത്. ദേവപ്രീതി പിതൃപ്രീതി രണ്ടും രണ്ട് നേരെ വിപരീതമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളുമാണ്. അതുകൊണ്ട് തന്നെ ആണ് കൂടുതലായിട്ട് പുറത്തുള്ള ആളുകളായിട്ട് അധികം ഇടപഴകാതെ ഈ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്തതായിട്ട് രാജ്യഭരണത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഭരതനോട് പറയുകയാണ്, അച്ഛൻ ആഗ്രഹിച്ചത് രാമനെ യുവരാജാവാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അമ്മയുടെ ആവശ്യപ്രകാരം ഭരതനെ രാജ്യഭരണം ഏൽപ്പിക്കാനാണ് അച്ഛൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല രാമനെ കാട്ടിലേക്ക് അയക്കാനും. അപ്പം അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ശ്രീരാമൻ കാട്ടിലേക്ക് പോയി. ഇനി ആ അച്ഛൻ്റെ താല്പര്യം സംരക്ഷിക്കുവാനായിട്ട് അസത്യം പാലിക്കുവാനായിട്ട് ഭരതൻ രാജ്യഭരണം എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണം, ഇവിടെ രാജാഭിഷേകം ചെയ്യണം, യുവരാജാവായിട്ട് അയോധ്യയിലെ ജനങ്ങളെ സംരക്ഷിച്ചു പോരണം എന്നുള്ള ആവശ്യമാണ് ഭരതനോട് വസിഷ്ഠ മഹർഷി ആവശ്യപ്പെട്ടത്.
ഇത് കേട്ട് അദ്ദേഹത്തെ തൊഴുത് വന്ദിച്ചുകൊണ്ട് വളരെ വിനയത്തോടു കൂടിയിട്ട് ആചാര്യനോട്, അതായത് വസിഷ്ഠ മഹർഷിയോട് അദ്ദേഹം പറയുകയാണ്, ഭരതൻ പറയുകയാണ്, അതായത് മൂത്ത പുത്രനാണ് രാജ്യം ഭരിക്കാനുള്ള അവകാശം, അത് എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രന് തന്നെയാണ്. എൻ്റെ അമ്മയുടെ അത്യാഗ്രഹം മൂലം അമ്മ അങ്ങനെ എന്തോ അവിവേകം പ്രവർത്തിച്ചു എന്ന് കരുതിയിട്ട് എനിക്ക് അധികാരത്തിൽ ഒട്ടും താല്പര്യമില്ല, ഞാൻ ഒരിക്കലും രാജപദവി ഏറ്റെടുക്കുകയില്ല എന്ന് തീർത്തു പറയുകയാണ് വസിഷ്ഠ മഹർഷിയോട്. പക്ഷെ അദ്ദേഹം പറയുന്നു, നമ്മൾ നമ്മുടെ അച്ഛനമ്മമാർ പറയുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേണ്ട വിധം നിറവേറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ശാപത്തിന് നമ്മൾ ഇരയാവും. കാരണം അച്ഛൻ ദേഹം വിടയുന്നതിന് മുൻപ് ആവശ്യപ്പെട്ട കാര്യം ഭരതൻ രാജഭരണം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് പാലിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഗുരുനിന്ദയാവും. അതുകൊണ്ട് ആ കാര്യം നിറവേറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. പക്ഷേ ഭരതൻ അത്രയും ദിവസം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ സംഘർഷം, കാരണം താൻ അറിയാതെ തനിക്ക് വന്നു ഭവിച്ച ആരോപണം, തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അധികാര പദവിയിൽ ഇരിക്കുന്ന ആളുകളെ തട്ടിമറിച്ചിട്ടും വെട്ടിപ്പിടിച്ചിട്ടും എങ്ങനെ അധികാരം കൈക്കലാക്കാം എന്നുള്ള ഇതാണ് സാധാരണയായിട്ട് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യം. പക്ഷെ ഇവിടെ അതല്ല. അച്ഛൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് പോലും അത് ഏറ്റെടുക്കാൻ വിമുഖത പ്രകടിപ്പിക്കുന്ന ഭരതനെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ധർമ്മ ചിന്താഗതി, ധർമ്മബോധത്തോടു കൂടിയിട്ടുള്ള, അതായത് മൂത്തപുത്രൻ രാജ്യം ഭരിക്കുക എന്നുള്ള ആ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല എന്നുള്ള ഭരതൻ്റെ ആ തീരുമാനം, ഏറ്റവും ഉത്കൃഷ്ട തീരുമാനമായിട്ട് അയോധ്യ നിവാസികളും വസിഷ്ഠ മഹർഷിയും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അത് കേട്ടത്. കാരണം ഇങ്ങനെയല്ല എല്ലാവരും വിചാരിച്ചത്. ശ്രീരാമനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ആ പദവിയിൽ നിന്ന് ഒഴിവാക്കി ആ തക്കം നോക്കി തനിക്ക് രാജപദവി ഏറ്റെടുക്കും, ഭരതൻ ഏറ്റെടുത്തേക്കാം എന്നുള്ളൊരാശങ്കയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. കാരണം അച്ഛൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്, അപ്പോൾ അത് ഏറ്റെടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടിയ അവസരം മുതലാക്കാൻ ഭരതൻ ശ്രമിക്കും എന്ന് തന്നെയായിരുന്നു അയോധ്യാനിവാസികളിൽ പലരുടെയും ഉള്ളിലുള്ള ചിന്ത. പക്ഷേ അതിനെയൊക്കെ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് ബോധിപ്പിക്കുന്ന രീതിയിലാണ് അത്രയും ദിവസം താൻ മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്ന, തനിക്ക് ഇത്രയും ദിവസം പുറത്തു പറയാൻ പറ്റാതിരുന്ന ഒരു കാര്യം, ചെയ്യാത്തൊരു ആരോപണം അല്ലെങ്കിൽ ചിന്തിക്കാത്തൊരാരോപണം തന്നിൽ വന്നു ഭവിച്ചത്. അധികാരം തട്ടിയെടുക്കുക തൻ്റെ അമ്മയാണ് അതിനെ ആഗ്രഹിച്ചത്, താനല്ല എന്നുള്ളത് മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ള ഒരു വേദിയായിട്ടാണ് ഭരതന് ആ രാജസദസ്സ് തോന്നിയത്. കാരണം വസിഷ്ഠ മഹർഷിയോടും മാത്രമല്ല അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും, അയോധ്യയിലെ എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ തൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു ഭരതന്. അത് മനസ്സ് തുറന്നുള്ള ഒരു സംസാരം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. രാജപദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുന്ന തരത്തിലുള്ളത് മനസ്സിന് ഭരതന് വളരെയധികം ആശ്വാസം നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷിച്ചു ഭരതൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട്. എല്ലാവരുടെയും ഉള്ളിൽ ശ്രീരാമചന്ദ്രൻ പദവി ഏറ്റെടുക്കണം തന്നെയാണ്. പക്ഷെ അതിന് വിപരീതമായിട്ട് നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, അത് അതിൽ തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് അവിടെ ഭരതൻ തുറന്നു പറയുകയാണ് ചെയ്തത്. ഇനി അടുത്ത ഭാഗം. അതിനു മുമ്പ് ഭരതൻ പറയുന്നുണ്ട്, ഞാൻ ശ്രീരാമചന്ദ്രനെ ചെന്ന് കണ്ട് എവിടെയാണോ അദ്ദേഹമുള്ളത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് രാജ്യാഭിഷേകത്തിന് ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് ആ രാജ്യാഭിഷേകം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനായിട്ട് ഞാൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാണ്, നാളെ തന്നെ ഞാൻ പോവുകയാണ്. അതിനാരൊക്കെയാണ് കൂടെ വരേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. വസിഷ്ഠ മഹർഷി, അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള അരുന്ധതി ദേവി, പ്രമുഖ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഋഷീശ്വരന്മാർ, താപസന്മാർ, തൻ്റെ അമ്മമാരായിട്ടുള്ള കൗസല്യാദേവിയും സുമിത്രാദേവിയും, കൈകേയി അമ്മ വരണ്ട എന്നാണ് പറയുന്നത്. അമ്മയോടുള്ള ആ ഒരു തൽക്കാലത്തെ ഒരു വിഷമം, അല്ലെങ്കിൽ അമ്മ തനിക്ക് വേണ്ടി ഇങ്ങനെയൊരു ചതി ചെയ്തു വെച്ചല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് കൈകേയി കൂടെ വരണ്ട എന്നുള്ളത് ഭരതൻ അവിടെ പറയുന്നത്. അങ്ങനെ ഇത്രയും പേരാണ്. പിന്നെ ആർക്കൊക്കെയാണോ താല്പര്യം, ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരവന് എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ള ആർക്കും ഞങ്ങളുടെ കൂടെ കാട്ടിലേക്ക് പോരാം എന്നുള്ള തരത്തിൽ കാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരുക്കങ്ങളാണ്
അപ്പോൾ ഭരതൻ്റെ ഇങ്ങനെയുള്ള തുറന്നു പറച്ചൽ, മനസ്സിൻ്റെ ആ നിഷ്കളങ്കത മനസ്സിലായപ്പോൾ എല്ലാവരും ഭരതനെ അത്രയധികം അഭിനന്ദിച്ചു. ഇനി ഭരതൻ കാട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് ഭരതൻ്റെ വനയാത്ര എന്ന ഭാഗം. ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ, സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം, ആദിത്യദേവൻ ഉദിച്ചു ഭരതനും, ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും, സത്വരം രാമനെ കാണുവാൻ നടന്നിതു, ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും, രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവ നേത്രനെ കാണാൻ നടന്നിതു, താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു, ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും, വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു, രാഘവാലോകനാനന്ദ വിവശരാ ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും, ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടെ ചെന്നു നിന്നു പെരുമ്പട, കേകയപുത്രേ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തദാ, ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം, ബാണചാവാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി, നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ, അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ, രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം, ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ, യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചേടിനാൻ, നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നേടിനാൻ, ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരതം, ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം, മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തദാ, ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനു അന്നേരം, ഉത്ഥാപ്യ ഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യം അനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ, ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ, ലോകാലംബനഭൂതനാകിയ രാഘവൻ, ലക്ഷ്മി ഭഗവതീ ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ, ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സഖി, സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ, അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും, യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ, കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തദാ, വാട്ടമില്ലാത്തൊരു സന്തോഷ ചേതസ, ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നീടിനാ, എത്ര സുപ്തോ നിശി രാഘവൻ സീതയാ, തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ,
കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനം മുക്തബാഷ്പോദകം തൊണ്ടവിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധരി സുവർണ തൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്ത്രേ രാമേണ ശേതെ മഹാസുഖം സാ കഥം ശേതെ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാ മദീയാഗ്രജന്മനാ മദോഷകാരണാൽ എന്നതു ചിന്തിച്ചുമിദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ കിൽപിഷകാരിണിയായ കൈകേയതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതിയായ അതിപാവിയാം എന്നെയും ധിക്കരിച്ചേടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ ആരൂഢഭക്തി പൂണ്ടേശ ജ്ഞാനം സദാ നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവനെന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ മംഗലദേവതാ വല്ലഭൻ തങ്കലിൻ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാൻമാര് വച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതി ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനം തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ തർത്തുമർത്യ തടിനിയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനീ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാ കൂലദേശം നിറച്ചേടിനാൻ അഞ്ഞൂറു തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നോട് ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശ പത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തേടിനാൻ ആദരാൽ കുമ്പർതടിനെ കുമ്പെട്ടനാകുലം മുമ്പേ കടന്നിതു വൻപടയും തദാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രേതനായ ഭരതനം വൻപടയുക്കുവേ ദൂരെ നിർത്തിയിടിനാൻ താനുമനുജനുമായുട ജങ്കണേ സാനന്ദമാവശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസോ താപസം വിജ്വരാത്മാനമാസീരം വിധിസമം ദൃഷ്ട്വാ നാമ സാഷ്ടാംഗം സസോദരം
കുഷ്ഠഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനം ഹൃഷ്ടവാച കുശലപ്രശ്നവം ചെയ്തു ദൃഷ്ട്വാ തദാ ജടാവൃക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തിടോ കഷ്ടമേക്കോപ്പുപന്നമുല്ലുട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരി വന്നതും ചൊല്ലുനീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരു ഉള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദബ്ജങ്ങളാണ് തപോനിധി ഞാനേതുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവം കേകയപുത്രിയാ മമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളു ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാത് പത്മം പ്രമാണം ദയാനിധി ശ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽപാത് വാരിജയുഗ്മം ഭജിക്കുന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധന് സന്തോഷിച്ചരുളിനാൻ കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു മാനസേ ശോകമുണ്ടാകുല കേൾക്കനീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്ദിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽകഴുകി സമാജമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസനായ അതിവിദ്രുതം ഏക ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാവൈഭവം എത്രയും അദ്ഭുതം ഭക്തപക്ഷാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗീഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നപ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനു പണിയുണ്ടനന്ദനം കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ പ
പശ്ചാത് സസൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായ അമരാവതി സന്നിധി ഉത്ഥാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരേ കിഞ്ചിതന്തികേ. ഇപ്പൊ നമ്മള് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരതൻ കാട്ടിലേക്ക് പോവുകയാണ്. ശ്രീരാമചന്ദ്രനെ തിരിച്ചു കൊണ്ടുവന്ന് രാജ്യഭാരം ഏറ്റെടുക്കുവാനായിട്ട് ആവശ്യപ്പെടാനായിട്ട് എല്ലാവരും കൂടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. വസിഷ്ഠ മഹർഷി, അരുന്ധതി ദേവി, അമ്മമാര്, മറ്റ് രാജാക്കന്മാര്, അവരുടെ പത്നിമാര്, രാജപത്നിമാര്, ഋഷീശ്വരന്മാര്, ബ്രാഹ്മണ ശ്രേഷ്ഠര്, അയോധ്യയിലെ മറ്റ് എല്ലാ ജനങ്ങളും കൂടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഗംഗാനദിക്കരയിലെത്തി. അവിടെ എത്തിയപ്പോൾ ശൃംഗിവേരപുരത്തെ ഗുഹൻ അദ്ദേഹമാണ്, അവിടുത്തെ രാജാവ്, ശ്രീരാമചന്ദ്രൻ്റെ ഉറ്റ സുഹൃത്താണ്. അപ്പോൾ അകലേന്നത് തന്നെ ഈ അയോധ്യയിലെ ജനങ്ങളെല്ലാവരും കൂടി വരുന്നത് കണ്ടപ്പോൾ അതിൽ ഭരതനും ഭരതൻ്റെ അമ്മയായിട്ടുള്ള കൈകേയും ഉണ്ട് എന്ന് ഗുഹന് ഏകദേശം തോന്നി. അതുകൊണ്ട് എന്താണ് അവരുടെ ആഗമന ഉദ്ദേശ്യം എന്ന് ഗുഹന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ തോഴന്മാരോട് അല്ലെങ്കിൽ ഭൃത്യരോട് ആവശ്യപ്പെട്ടു, എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയാതെ നമ്മൾ ഒന്നിനും പുറപ്പെടരുത്, എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ കുറച്ച് പേരൊന്ന് പോയിട്ട് അന്വേഷിച്ചു വരിക, എന്താണ് അവരുടെ ആഗമനോദ്ദേശം എന്ന് അറിയണം. അതിനുശേഷം മാത്രമാണ് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം നൽകി. മാത്രമല്ല അമ്പും വില്ലും ആയുധങ്ങളൊക്കെ റെഡിയായിട്ട് നിൽക്കുക. നമ്മുടെ ശ്രീരാമചന്ദ്രനെ ആപത്ത് വരുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് എതിർക്കണം, തടുക്കണം. ഇതല്ല, അനുകൂലമായിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അനുമോദിച്ചുകൊണ്ട് ആ കാര്യത്തിന് പങ്കാളികളാവാം എന്ന് തൻ്റെ അനുയായികളോട് ഈ ശൃംഗിവേരപുരത്തെ രാജാവായിട്ടുള്ള ഗുഹൻ പറയുകയാണ്. തോണിയൊക്കെ ബന്ധിച്ച് നിർത്തണം, ആരെയും അക്കരയ്ക്ക് വിടരുത് എന്നുള്ള തരത്തിൽ. അങ്ങനെ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ആ കാണുന്ന കാഴ്ച, അതായത് ഗുഹൻ ഭരതനെ കാണുന്നത് എപ്രകാരമാണ് എന്ന് ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അതായത് മരവുരി ധരിച്ച് താപസകുമാരൻ്റെ വേഷത്തിലാണ്, ഭസ്മം ദേഹത്ത് ആലേപനം ചെയ്തിട്ടുണ്ട്, ജട പോലെ മുടി മൂർധാവിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു താപസ വേഷത്തോടു കൂടിയിട്ടാണ് ഭരതൻ്റെ വരവ്. ആ ഭരതനെ വന്ദിച്ചുകൊണ്ട് ഗുഹൻ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഗുഹനെ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ഗുഹനെ ഭരതൻ അനുഗ്രഹിക്കുന്നു. അവിടെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം തൻ്റെ ആഗമന ഉദ്ദേശം അറിയിക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് ശ്രീരാമചന്ദ്രനെ തിരിച്ചു കൊണ്ടുവന്ന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഗുഹന് വളരെയധികം സന്തോഷം ഉണ്ടായി. ഏറ്റവും ഉത്കൃഷ്ടമായ മനസ്സിന് ഉടമകൾക്ക് മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യാനും ചിന്തിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഗുഹൻ പറയുകയാണ്. കാരണം രാജപദവി തന്നിൽ കൈവന്നിരിക്കുന്ന മുഹൂർത്തമാണ്, എത്രയും പെട്ടെന്ന് അധികാരം ഏറ്റെടുക്കുക വേണ്ടു. പക്ഷേ അതല്ല ഭരതൻ ചെയ്യാൻ പോകുന്നത്. ജ്യേഷ്ഠനോടുള്ള ആദരവ്, ബഹുമാനം, ആ ഭക്തി എല്ലാം നിറഞ്ഞു തുളുമ്പുന്ന വാക്കുകൾ, ഭരതയെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗുഹൻ ഒരുങ്ങുകയാണ്. അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് കായനികളും പഴങ്ങളും എല്ലാം നൽകി അതിനുശേഷം തൻ്റെ തോഴന്മാരോട് വലിയൊരു തോണി കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിനുമുമ്പായിട്ട് ഭരതൻ ചോദിക്കുന്നുണ്ട് തൻ്റെ ജ്യേഷ്ഠനും സഹോദരനും ലക്ഷ്മണൻ, അതുപോലെ സീതാദേവിയും
എവിടെയാണ് അവര് ഒരു ദിവസം ഇവിടെ താമസിച്ചുവല്ലോ, ആ സ്ഥലം ഏതാണ് എനിക്കൊന്ന് കാണണം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ദർഭപുല്ല് വിരിച്ച് അവിടെ അന്ന് രാത്രി അവർ കഴിഞ്ഞ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഭരതൻ നോക്കി നിൽക്കുകയാണ്. രാജകൊട്ടാരത്തിൽ എത്ര സുഖ സൗകര്യങ്ങളോടു കൂടി കഴിയേണ്ടവരായിരുന്നു എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠ പത്നിയും. അവർക്ക് ഇങ്ങനെയൊരു ഗതി ഉണ്ടാവാൻ കാരണം എൻ്റെ അമ്മയാണല്ലോ. എൻ്റെ അമ്മയുടെ ഞാൻ ജനിച്ചു പോയി എന്നുള്ളൊരു തെറ്റാണ് ഞാൻ എനിക്ക് വന്നു ഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ പേരിൽ കുറ്റം ആരോപിക്കരുത്, ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ടല്ല എന്ന് അവിടെ മുഹനോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മുഹനും ഈ ഭരതൻ്റെ നിഷ്കളങ്കമായ ആ ചിന്താഗതിയിൽ വളരെയധികം സന്തുഷ്ടനായി. അങ്ങനെ വലിയ ഏറ്റവും വലിയ തോണി തന്നെ കൊണ്ടുവന്നിട്ട് അവരെ അക്കരയ്ക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. എല്ലാവരും പ്രധാന വ്യക്തികളൊക്കെ ആദ്യം കയറി, അതിനുശേഷം മറ്റെല്ലാവരും ആ തോണിയിൽ കയറിയതിന് ശേഷം അക്കരയ്ക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇനി ബാക്കിയുള്ള ഭാഗം അടുത്തത് തുടർന്ന് വായിക്കാം. ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായൊരു ഗുഹനം സുമന്ത്രരം ശത്രുഘ്നനം താനുമായി ഭരതനം ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തപോധന മണ്ഡലി കാണാഞ്ഞോരോരോ മുനിവരന്മാരോടും താണു തൊഴുതു ചോദിച്ചു മത്യാതരം കുത്രവാഴുന്നു രഘൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുത ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരം അരുൾ ചെയ്തു ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാശി മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനം തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലതല പൂർണ്ണ വല്ലീതരു ശഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളീ ബഹുള പനസങ്ങള ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭോഗങ്ങളും കോവിദാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖലതാവരീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗഭുജംഗപ്ലവംഗകുരംഗാദി നാനാമൃഗപ്രാതലീലയും ഭംഗ്യ സമാലോക്യ ദൂരെ ഭരതനം വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം പുഷ്പ പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം അങ്കുശബ്ദധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തദാ രേണുതന്മൗലിയിൽ കൊരിട്ടിടിനാൻ ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതലമാരാലനിക്കു കാൺമാൻ അവകാശവം വന്നിതല്ലോ മുഹുരിപ്പാദ പാംസുക്കളന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവുമീശനം ദേവകദമ്പവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമൂർത്തദ്ഭുത പ്രേമ
രസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നൊരു നേരത്തു കാണായതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ഇന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിത ഇന്ദിരാമന്ദിരോരസ്ഥലമിന്ദ്രാവരജം ഇന്ദീവരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലമളിനദളേക്ഷണം രാമം ജടാമകുടം വൽക്കലാലംബരം സോമബിംബാഭ പ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോദമാനമാത്മാനമവ്യാകുലം പക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിത പാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യങ്കകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥ നന്ദനമാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാക്കൾ വീണു നമസ്കരിച്ചിടിനാ രാമനവനെയും ശത്രുഘ്നനെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസേന്യ ചേർത്തു പുനരഭി വത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനുമതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ടപോലെ തഥാ വേഗേന സന്നിധൌ ചെന്നാശു കണ്ടിതു രാഘവന്തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഢമാശ്രിഷ്യ ശിരസി മുകർന്നുടനൂഢമൂതം മുലയും ചുരന്നു തഥാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും അവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകീദേവിയും ഗാഢമാശ്രിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമാമാറുടൻ നത്വരഘൂത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലേ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ
നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാൻ അറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചേർ വിലപിച്ചിലേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിയാൽ ഹാ താത മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിരയ്യോ ഭവാൻ ഹാ ഹാ ഹതോഹ മനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം ദേഹമിനി ത്യജിച്ചേടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും അവണ്ണമേ രോദനം ചെയ്തു വീണീടിനാർ ഭൂതലെ തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉത്താപമുട്ടു ചുരുക്കി മരുവിനാർ മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ പിണ്ടം മധുസഹിതേങ്കുദീസൽഫല പിണ്ടാക നിർമ്മിതാന്നം കൊണ്ടു വച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതു മതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവം ചെയ്തഥ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുതിച്ചിടിനാൻ ആദിത്യദേവനം മന്ദാഗ്നിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ മന്ദാഗ്നിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. അങ്ങനെ ഗംഗാനദിക്ക് അക്കരെ എത്തി. അവിടെ കുറച്ചു ദൂരം നടന്ന് ചെന്ന സമയത്ത് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമ പരിസരത്തെത്തി. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അദ്ദേഹം അവിടെ വിവരിക്കുന്നത്. ഭരതനും മറ്റ് അയോധ്യാവാസികളും എല്ലാവരെയും കണ്ട സമയത്ത് ഭരദ്വാജ മഹർഷി വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്താണാവോ അയോധ്യാവാസികൾ ഇവിടേക്ക് എഴുന്നള്ളാൻ കാരണം ഈ കാട്ടിലേക്ക്, അതും താപസ വേഷത്തോടു കൂടിയിട്ട്. അങ്ങനെ ഭരതനോട് ചോദിക്കുകയാണ്, രാജോചിതമായ വേഷത്തിലല്ലാതെ ഇങ്ങനെ മരവുരിയൊക്കെ ധരിച്ച് ജടയൊക്കെ ആയിട്ട് ഭസ്മാലേപനം ചെയ്ത് എന്താണ് ഈ ഒരു വേഷത്തിൽ ഇവിടേക്ക് എഴുന്നള്ളാൻ കാരണം എന്ന് അദ്ദേഹം ഭരതനോട് ചോദിക്കുന്നു. ആദ്യം ചോദ്യത്തിന് മറുപടിയായിട്ട് ഭരതൻ പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് വരാനിടയായ സാഹചര്യമെല്ലാം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടാണ്, അയോധ്യയിലെ ഭരണാധികാരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യം അറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിനും വളരെയധികം സന്തോഷം തോന്നി. കാരണം ഭരതൻ അധികാരം മോഹിച്ചല്ല, ആർക്കാണോ അതിനർഹതയുള്ളത് ആ ആള് തന്നെ ഭരണം ഏറ്റെടുക്കട്ടെ എന്നുള്ള ഭരതന്റെ ചിന്താഗതി മഹർഷിയെയും അത്യധികം സന്തോഷിപ്പിച്ചു. അങ്ങനെ അവരെല്ലാവരെയും വേണ്ട വിധത്തിൽ സ്വീകരിച്ച് ആശ്രമ പരിസരത്ത് ഇരുത്തിയതിന് ശേഷം അദ്ദേഹം കാമധേനു, മഹർഷീശ്വരന്മാർക്ക് അങ്ങനെ പല വരസിദ്ധികളുമുണ്ട്, ദേവലോകത്തെ പശുവായ കാമധേനുവിനെ മനസ്സിൽ ധ്യാനിച്ചു. അവിടെ ആ കാമധേനുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ പറയാം, അവിടെ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഒരുങ്ങി. ധാരാളം ആളുകളുണ്ട്, ആന, കുതിര, കാലാൾ, തേര് തുടങ്ങിയിട്ട് എല്ലാ പടകളും ഉണ്ട്.
അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ട ഉചിതമായ രീതിയിലുള്ള ഭക്ഷണം അവിടെ വളരെ കുറഞ്ഞ സമയത്തിനോട് തന്നെ അവിടെ ഒരുക്കി അന്നവിടെ താമസിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആശ്രമത്തിൽ തങ്ങിയതിന് ശേഷം അവിടുന്ന് അവർ എവിടെയാണ് ആവോ ശ്രീരാമചന്ദ്രൻ താമസിക്കുന്ന സ്ഥലം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഗംഗാനദിക്കും ചിത്രകൂട പർവ്വതത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് അദ്ദേഹം പർണശാല കെട്ടി താമസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അവിടേക്കായിട്ട് പിറ്റേ ദിവസം പ്രഭാത സ്നാനം, പ്രഭാതവന്ദനം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭരതൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും പിറ്റേ ദിവസം യാത്ര തുടരുന്നു. അപ്പോൾ യാത്ര പുറപ്പെട്ടു. വഴിയിൽ കാണുന്ന മുനികുമാരന്മാരോടും മറ്റ് ആളുകളോടും ഭരതൻ വഴി അന്വേഷിക്കേണ്ട എവിടെയാണ് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന സ്ഥലം, താമസിക്കുന്ന ആശ്രമം എവിടെയാണ് എന്ന് വഴി അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഏറെ ദൂരം ചെന്നു. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളെ പറ്റി വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞ അന്തരീക്ഷം, അതായത് ധാരാളം പക്ഷികളുടെയും ചെറു ചെറിയ കിളികളുടെയൊക്കെ കളകൂജനങ്ങൾ, അതുമാത്രമല്ല വന്യമൃഗങ്ങളും അതുപോലെ സാധു മൃഗങ്ങളും തമ്മിൽ യാതൊരു ശത്രുതാ മനോഭാവവും ഇല്ലാതെ വളരെ സുഹൃത്തുക്കളെ പോലെ കഴിയുകയാണ് ആ വനപ്രദേശത്ത് എന്നാണ് അത് വളരെയധികം സന്തോഷം നൽകി ഭരതന്. കാരണം അത്രയും സൗഹാർദ്ദത്തോടെയാണ് ഈ വന്യമൃഗങ്ങളും ഈ മാൻ തുടങ്ങിയിട്ടുള്ള ജീവികളും അതുപോലെ കാട്ടുജീവികളായിട്ടുള്ള മൃഗങ്ങളുമൊക്കെ സൗഹാർദ്ദത്തോടെ ഇവിടെ കഴിയുന്ന കാഴ്ച. പിന്നെ വള്ളികൾ, വള്ളികളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന അതിമനോഹരമായ പുഷ്പങ്ങൾ, അതുപോലെ വലിയ വലിയ വൃക്ഷങ്ങൾ, ധാരാളം ഔഷധ ചെടികൾ, അവയുടെയൊക്കെ സുഗന്ധം, പൂക്കളുടെയും ഔഷധ ചെടികളുടെയൊക്കെ സുഗന്ധം, വണ്ടുകളുടെ ശബ്ദം, പിന്നെ അശോകം, ചമ്പകം തുടങ്ങിയിട്ടുള്ള പൂക്കൾ അങ്ങനെ കുഴിഞ്ഞു കിടക്കുന്നു, അവയുടെയൊക്കെ സൗരഭ്യം, മലർപ്പൊടികൾ, പൂക്കളുടെ പൊടികൾ, പൂമ്പൊടികൾ ഇലകളിലൊക്കെ പറ്റിയിരിക്കുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന ആ പ്രകൃതി മനോഹരമായ പ്രതിരമണീയമായ ആശ്രമ പരിസരം ഇതിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെ ദൂരം ചെന്ന സമയത്ത് അവിടെ ശ്രീരാമൻ്റെ കാലടിപ്പാടുകൾ ഭരതൻ കാണുകയാണ്. ആ മണലിൽ ശ്രീരാമൻ്റെ പാദങ്ങൾ, സീതാദേവിയുടെയും പാദങ്ങൾ കണ്ട സമയത്ത് അങ്കുശം, മത്സ്യം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള കാലടിപ്പാടുകളാണ് ശ്രീരാമചന്ദ്രൻ്റെ. അത് കണ്ട സമയത്ത് തൻ്റെ ജ്യേഷ്ഠനെ കാണാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഈ പരിസരത്ത് എവിടെയുണ്ട് ആശ്രമം എന്ന് മനസ്സിലായിട്ട് ആ കാലടിപ്പാടുകൾ കണ്ട സമയത്ത് തന്നെ ആ മണൽത്തരികൾ തൻ്റെ ശിരസിലൂടെ അദ്ദേഹം സന്തോഷത്തോടു കൂടിയിട്ട് വാരി അണിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ പാദരേണുക്കൾ അണിയാൻ കാത്തിരിക്കുന്നവരാണ് ബ്രഹ്മാവ്, മഹാദേവൻ, മറ്റ് ദേവീദേവന്മാരെല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ തനിക്കാണല്ലോ ഈ മഹാഭാഗ്യം ഇപ്പോൾ ലഭിച്ചത്, അതുകൊണ്ട് താൻ ഏറ്റവും ധന്യനായിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷ കണ്ണുനീരോടു കൂടിയിട്ട് ആ മണൽത്തരികൾ തൻ്റെ ഓരോ കാലടിപ്പാടുകളിലും നമസ്കരിച്ച് തൊഴുത് നമസ്കരിച്ച് ആ മണൽത്തരികൾ തൻ്റെ ശിരസിലൂടെ വാരി അണിഞ്ഞുകൊണ്ടാണ് പിന്നീട് ഭരതൻ യാത്ര തുടരുന്നത്. അങ്ങനെ ആശ്രമ പരിസരത്ത് ഇതിന് മുമ്പായിട്ട് അവിടെ മരക്കൊമ്പുകളിലൊക്കെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയൊക്കെ മരപുരി ഉണങ്ങാനായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു, അകലെ നിന്ന് തന്നെ കണ്ടു. അപ്പോൾ ലക്ഷ്യം കണ്ടു. ഏറെ ദൂരമുള്ള ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നടന്നിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇതൊന്നും അവർക്ക്, പിന്നെ മാത്രമല്ല മനസ്സിൽ ശ്രീരാമചന്ദ്രനെ കാണാനാണല്ലോ പോകുന്നത് എന്നുള്ള ആ സന്തോഷം, അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ക്ഷീണവും ഒന്നും അനുഭവപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പരിസരത്ത് എത്തി ഈ അയോധ്യവാസികളെല്ലാം വന്നത് കണ്ട് മൂന്ന് പേരും ആശ്രമത്തിൻ്റെ പുറത്തേക്ക് വന്നു. വന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രൻ അമ്മയുടെ പാദങ്ങളിലാണ് നമസ്കരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഏറെ കാലമായി പശുക്കുട്ടികളെ, ഒരു പശുക്കുട്ടി വേർപെട്ടു പോയ പശുവും പശുംകുട്ടി എപ്രകാരമാണോ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നത്, അതുപോലെ ദാഹിച്ചു വലഞ്ഞ മൃഗങ്ങൾ അരുവി കണ്ടിട്ടുള്ള സന്തോഷം, വെള്ളം കുടിക്കാൻ എത്രത്തോളം സന്തോഷത്തോടു കൂടിയിട്ടാണ് വെള്ളം കുടിക്കാൻ പോകുന്നത് ദാഹ തൊണ്ട നനയ്ക്കാനായിട്ട്. അപ്പോൾ അത്രയും ഒരു
സന്തോഷത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ താൻ കാത്തിരുന്ന ഒരു കാര്യം കാണുന്നത് പോലെ ഉള്ള സന്തോഷത്തോടു കൂടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ അവരെയൊക്കെ കാണുന്നതും ഭരതന് തിരിച്ചും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അങ്ങനെ അമ്മയുടെ പാദങ്ങൾ അമ്മമാരുടെ പിന്നീട് അമ്മമാരുടെയൊക്കെ പാദങ്ങളിൽ വന്ദിച്ചു. ശ്രീരാമൻ ചെയ്തതിൻ്റെ പിന്നാലെ ലക്ഷ്മണനും സീതാദേവിയും അവരുടെയൊക്കെ പാദങ്ങളിൽ നമസ്കരിച്ചു. അതിനുശേഷം അടുത്തതായിട്ട് വസിഷ്ഠ മഹർഷിയുടെ മുമ്പിലേക്ക് ചെല്ലുന്നു അരുന്ധതി ദേവി. അവരുടെയും പാദങ്ങൾ നമസ്കരിച്ചു. ഇത്രയും തൻ്റെ അച്ഛനെ മാത്രം ഈ കൂട്ടത്തിൽ കാണാനില്ലാത്തത് കൊണ്ട് വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ്, എവിടെ എൻ്റെ അച്ഛനെ, എവിടെ അച്ഛനെ, എന്താണ് കാണുന്നില്ലല്ലോ, അച്ഛന് സുഖം തന്നെയല്ലേ, ഞാനിങ്ങോട്ട് പോകുന്നത് കൊണ്ട് അച്ഛന് വിഷമമൊന്നുമില്ലല്ലോ, ദുഃഖിക്കരുതെന്ന് പറയണം എന്നൊക്കെയുള്ളത് പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്ക് ആണ് ആ ഒരു അതിലാണ് ശ്രീരാമചന്ദ്രൻ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ ബുദ്ധിപൂർവം വസിഷ്ഠ മഹർഷി അവിടെ പറയുകയാണ്, ഒരു മകനോട് അത്രയും സ്നേഹസമ്പന്നരായി കഴിയുന്ന മാതാപിതാക്കൾ കുടുംബമായിട്ട് കഴിയുന്ന ആളുകൾ, അതിലാരെങ്കിലും ഒരാൾ വേർപെട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന താങ്ങാൻ പറ്റാത്തതാണ് എന്നുള്ളൊരു കുടുംബത്തിൻ്റെ ഐക്യവും കൂടിയാണ് ഇവിടെ ഇവിടെ ചിത്രീകരിക്കുന്നത്. വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രന് പിതാവിൻ്റെ വേദന താങ്ങാവുന്നതിലപ്പുറമായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവം അവിടെ പറയുകയാണ്, പിതാവ് ദേവലോകത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. കാരണം ഇഹലോകം വിട്ട് ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു പദവി അലങ്കരിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊരു പദം ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതല്ലാതെ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്നത് പോലെയല്ല, നല്ല ഏറ്റവും ഉയർന്നൊരു പദവിയിലേക്ക് പിതാവിൻ്റെ ദേഹി പോയി, ശരീരം വിട്ടുപോയി എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്രനെ ആ കാര്യം അറിയിക്കുന്നു. ആ സമയത്ത് രാമ രാമ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് പിതാവ് ദേഹം വെടിഞ്ഞത്. പിന്നെ ഇവിടെ അതിനുശേഷം അപ്പോൾ അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മാതാ പിത ഗുരു ദൈവം എന്ന സങ്കല്പമാണ് ഏറ്റവും, അതായത് ആ കുടുംബ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അമ്മയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. അതുകൊണ്ട് അമ്മ തന്നെയാണ് ഗുരു എന്നുള്ള സങ്കല്പത്തിൽ ആദ്യം അമ്മയെ നമസ്കരിക്കുന്നു. പിന്നീട് ആകാംക്ഷയോടുകൂടി അച്ഛനെ ചുറ്റും നോക്കിയെങ്കിൽ കണ്ടില്ല എന്ന് വന്നപ്പോൾ വേഗം പിന്നെ അടുത്തതായിട്ട് നമസ്കരിക്കുന്നത് ഗുരുവിനെയാണ്. എന്നിട്ടാണ് വേഗം ചോദിക്കുന്നത് പിതാവ് ഇവിടെ, അച്ഛനെ കാണാത്തതുകൊണ്ട് ആകാംക്ഷ കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ കുടുംബ സങ്കല്പം എത്രത്തോളം ഉത്കൃഷ്ടമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നത് വയസ്സായ മാതാപിതാക്കളെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെയൊക്കെ വാക്കുകളെയൊക്കെ ധിക്കരിക്കുക, അവരെയൊക്കെ അവഹേളിക്കുക, അത് കഴിഞ്ഞ് അവർ പോലും അറിയാതെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുചെന്നാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അവർക്ക് വേണ്ട പരിഗണനയോ അവരർഹിക്കുന്ന ബഹുമാനമോ സ്നേഹമോ ഒന്നും കൊടുക്കാതെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള താരതമ്യം നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും തികഞ്ഞ ആ ശ്രീരാമചന്ദ്രൻ എന്താണ് അവിടെ തൻ്റെ കുടുംബാംഗങ്ങളോട് ഏത് രീതിയിലാണ് കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ പെരുമാറുന്നത് എന്നുള്ളത്. ഇവർ തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. കൗസല്യാദേവി മകനെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ട് ഏറെ ദിവസത്തിന് ശേഷമാണ് കണ്ട് വേഗം മകനെ ആലിംഗനം ചെയ്ത് തലയിൽ അനുഗ്രഹിച്ചു, കൈവച്ച് അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുടുംബ ഭദ്രതയുടെ ആ ദൃഢത എത്രത്തോളം ഉണ്ട്, അവർ വേർപെട്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിമിഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അതിന് ശേഷം പിതാവിൻ്റെ ഈ ദേഹവിയോഗത്തെ പറ്റി അറിയിച്ചപ്പോൾ വളരെ വേദനയോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രൻ, കാരണം ഭഗവാനാണെങ്കിൽ പോലും മനുഷ്യനായിട്ടാണ് അവതാരം എടുത്ത്, മനുഷ്യനായിട്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ എത്രത്തോളം ആ കുടുംബാംഗങ്ങൾ അകന്നു പോകുമ്പോഴുള്ള വേദന താങ്ങാൻ പറ്റാവുന്നതിലധികമാണ് എന്നുള്ളത് കാണിക്കാനായിട്ട് ശ്രീരാമചന്ദ്രൻ വളരെ വേദനയോട് കൂടിയിട്ടാണ് ആ വാർത്ത കേട്ടത്. അങ്ങനെ സങ്കടത്തോടു കൂടി കരയുന്നു. പിന്നീട് ആ കാര്യം ഉൾക്കൊണ്ടതിന് ശേഷം ആ തൻ്റെ പിതാവിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ, അതായത് ഭരതൻ അത് വേണ്ട വിധം ഉചിതപൂർവം ചെയ്ത് കഴിഞ്ഞതാണ്, ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു എങ്കിലും ആ കാര്യം കേട്ട സമയത്ത്, അതാണ് ആ മകൻ കേട്ട സമയത്ത് ഇനി താൻ കേൾക്കുന്നത് അപ്പോഴുള്ള മരണവാർത്തയാണ്. അതുകൊണ്ട് 12 ദിവസം ആചരണങ്ങളൊക്കെ കഴിഞ്ഞുവെങ്കിലും ഇനി അച്ഛന് വേണ്ടി ചെയ്യാനുള്ള കർമ്മം, പിതൃതർപ്പണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നു. വേഗം നദിക്കരയിലേക്ക് പോയി കുളിച്ച് ശുദ്ധമായിട്ട് പിണ്ഡക്രിയകളെല്ലാം ചെയ്യുന്നു. അങ്ങനെ
പിതാവിന് വേണ്ടി അതൊക്കെ അർപ്പിച്ചതിന് ശേഷം തിരിച്ചു വരുന്നു. അപ്പം അവിടെ പറയുന്നത് മരിച്ചുപോയ ആളുകൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നൽകുക എന്നുള്ളതല്ല, അതിനു വേണ്ട ഉചിതമായ വസ്തുക്കളെ കൊണ്ടാണ് പിതൃ തർപ്പണം ചെയ്യേണ്ടത്. മാത്രമല്ല നമ്മളെന്താണോ ഭക്ഷിക്കുന്നത് അത് തന്നെയാണ് അവർക്കും നൽകേണ്ടത് എന്നൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇങ്ങനെയുള്ള പിതൃ തർപ്പണമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മരണാനന്തര കർമ്മങ്ങൾ അത് ചെയ്യേണ്ടത് എല്ലാ മക്കൾക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ ഇനി ഞാൻ ചെയ്യേണ്ടല്ലോ എന്ന് പറയുന്നത് ശരിയല്ല എന്നൊരു സന്തോഷം. ഭരതൻ വേണ്ട പോലെ കൃത്യമായിട്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, ആ സമയവും കഴിഞ്ഞു. എങ്കിലും ആ കാര്യം കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാർ രണ്ടുപേരും അത് വേണ്ട വിധം ഉചിതമായി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതിനുശേഷം അടുത്തതായിട്ട് ഭരത രാഘവ സംവാദം ആ ഭാഗമാണ് ഇനി പാരായണം ചെയ്യേണ്ടത്. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ, രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക. രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയം ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരേയം ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അദ്ഭുത വിക്രമാ നാഥ പ്രസീദ മേ. മാതാവ് തന്നുടെ ദുഷ്കൃതം താവക ചെയ്തസി ചിന്തിക്കരുതു ദയാനിധി. ഭ്രാതാവ് തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാർ. തദ്വാക്യമത്ര കേട്ടാലും കുമാര നീ യത്വയോക്തം മയാ തത്തൈവ ശ്രുതം. താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനും വാഴ്കുന്നു ചൊല്ലിനാൻ. പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താതനിയോഗം അനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതൻ അവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുക മടിയാതെ. എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കുമെനിക്കു വിപിനവും
പൂജനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പനിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീ സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടൊലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി ബുക്കു വസിക്ക നീ. വന്നിടും അഗ്രജന്താനും അനുജനും ദേവിയുമീരേഴു സംവത്സരാവധോ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജായം തേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവ മേ താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി. ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാദുകാം ഉത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്യബ്ദപൂർണേ പ്രഥമ ദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ. അന്യദിവസമുഷസി ജ്വലിപ്പിച്ചു വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും. ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാർ.
മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുമ്പറയും നട കൊണ്ടിതു കൈകേയതാനും സൂതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി ബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാവിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിരെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു കുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും മനുജനോടും മുദാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതം ഇത്ഥം വിചാര്യ ധരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അങ്ങനെ ഭരതൻ കാട്ടിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്, എന്തിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രീരാമചന്ദ്രനെ അറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറയുന്ന മറുപടി, അതായത് അച്ഛൻ്റെ വാക്കുകളെ നിന്ദിക്കുക അല്ലെങ്കിൽ അച്ഛൻ ദേഹം വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ എന്താണോ പറഞ്ഞത് ആ കാര്യം നമ്മൾ അനുസരിക്കുകയാണ് വേണ്ടത്. രാജ്യം നിനക്കും വനം എനിക്കുമാണ് അച്ഛൻ വിധിച്ചത്, അതുകൊണ്ട് അത് നമ്മൾ പാലിക്കുക തന്നെ വേണം. ഏറ്റവും പ്രജാതൽപരനായിട്ടുള്ള രാജാവായിട്ട് നീ യുവരാജാവായിട്ട് അയോധ്യയിൽ വാഴണം എന്ന് പറഞ്ഞിട്ട് ഭരതനോട് തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഭരതൻ പറയുന്നു അതിനെ പോവാൻ അങ്ങനെ പോവാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠനോടൊപ്പം കാട്ടിലൂടെ ലക്ഷ്മണനെ പോലെ ഞാനും പിന്തുടരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പാടില്ല, രാജ്യം അരാജകത്വം വരാൻ സംഭവിക്കാൻ പാടില്ല. ആ കാര്യങ്ങൾ അതേപോലെ തന്നെ ഏത് വിധേനയാണോ തീരുമാനിച്ചത് അത് പ്രകാരം തന്നെ നടക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നു. അങ്ങനെ ഇത് കേട്ട ഭരതൻ വളരെ വേദനയോടു കൂടിയിട്ട് അവിടെ ചിത കൂട്ടിയിട്ട് ദർഭവിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് സൂര്യദേവനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ജീവത്യാഗം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ അഗ്നി കൂട്ടിയിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവിടെ അറിയിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ഭരതനെ ധരിപ്പിക്കാനായിട്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രനും സീതാദേവിയും സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് മഹാലക്ഷ്മിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഭരതനെ അറിയിക്കുന്നു വസിഷ്ഠ മഹർഷി. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം ശരി അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠൻ്റെ ആജ്ഞ പാലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഒരു കാര്യമുണ്ട്, 14 വർഷം വനവാസം കഴിയുന്ന സമയത്ത് ആ ദിവസം തന്നെ അയോധ്യയിലേക്ക് തിരിച്ചെത്തി രാജഭരണം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ താൻ ജീവത്യാഗം ചെയ്യും എന്ന് അറിയിക്കുന്നു. അങ്ങനെ ആ സമയത്ത് തിരിച്ചെത്തും, തീർച്ചയായിട്ടും ഞാൻ സത്യം ലംഘിക്കുകയില്ല, ആ ദിവസം തന്നെ അയോധ്യയിൽ എത്തിക്കോളാം എന്ന് ശ്രീരാമചന്ദ്രൻ വാക്കുകൊടുക്കുന്നു. അങ്ങനെ ആ പാദങ്ങളിൽ നമസ്കരിച്ച് ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്, ജ്യേഷ്ഠൻ്റെ മെതിയടി എനിക്ക് അങ്ങ് ദയവായി അതെനിക്ക് തന്നാലും അതിനെ ഞാൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങളാണെന്ന് കരുതി ഞാനത് വേണ്ട വിധം പൂജിച്ച് ജ്യേഷ്ഠനായി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ആ പാദ മെതിയടികൾ ആവശ്യപ്പെടുകയാണ്. ആ മെതിയടികൾ ഭഗവാൻ കൊടുത്തു, അത് ശിരസിലേറ്റിയിട്ട് അവർ പിന്നീട് അയോധ്യയിലേക്ക് തിരിച്ച് മടങ്ങുകയാണ്. അങ്ങനെ പോയി അയോധ്യയിലെ അടുത്ത പ്രദേശമായിട്ടുള്ള നന്ദിഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പർണശാലയുണ്ടാക്കി അവിടെ ഒരു സിംഹാസനത്തിൽ ഈ മെതിയടി വെച്ച് പൂജിച്ച്
ശ്രീരാമചന്ദ്രനെ പൂജിക്കുന്നതിന് സമമായിട്ട് ആ മെതിയടി പൂജിച്ചുകൊണ്ടാണ് ശ്രീരാമൻ തുടർന്ന് ഭരതൻ തുടർന്നുള്ള കാലത്ത് രാജ്യം ഭരിച്ചത്. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇനി അവസാന ഭാഗം, അത്രിയാശ്രമ പ്രവേശം. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഇനിയും നമ്മൾ ഇവിടെ തുടരുകയാണെങ്കിൽ അയോധ്യാനിവസിപ്പം നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും നമ്മളെ അയോധ്യാവാസികളിൽ പലരും ഇവിടേക്ക് തേടി വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവിടുന്ന് എത്രയും വേഗം നമുക്കിനി യാത്ര തുടരാം എന്ന് പറഞ്ഞവർ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് മൂവരും. ആ ഭാഗത്താണ് പാരായണം ചെയ്തത്. അത്രിയാശ്രമ പ്രവേശം. അത്രി തന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചോ രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ച് ദർഘ്യപാദ്യാദികൾ കൊണ്ടുത്തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജി എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ വത്സേ വരികരികേ ജനകാത്മജി ജന്മസാഫല്യമോർക്ക നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതു ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകം തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കുന്നയച്ചീടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചഥ തുഷ്ടി കലർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻ മഹാമായ ജഗത്രയവാസിനാം സമൂഹകാരിണിയായതു നിർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രം വസിച്ചു രഘുനാഥനും ദേവരുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. അപ്പോൾ അത്രിമഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അടുത്തതായിട്ട് അവർ ചെന്നത്. അങ്ങനെ അത്രിമഹർഷി വളരെ സന്തോഷത്തോടുകൂടി മൂവരെയും സ്വീകരിച്ചിരുത്തി. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, വൃദ്ധ താപസിയായിട്ടുള്ള തൻ്റെ പത്നി അനസൂയാദേവി ആശ്രമത്തിനകത്തുണ്ട്. അവരെ ചെന്ന് കാണുവാനായിട്ട് സീതാദേവിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പർണശാലയ്ക്കകത്തേക്ക് ചെന്ന് സീതാദേവി ആ അമ്മയുടെ പാദങ്ങളെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവർ അനുഗ്രഹിക്കുകയാണ്, നീ പതിവ്രതാധർമ്മത്തോടു കൂടിയിട്ട് ഭർത്താവിനെ പിന്തുടരാനായിട്ട് കാട്ടിലേക്ക് പോകുന്നത് വളരെ നന്നായി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വിശേഷപ്പെട്ട പട്ടുവസ്ത്രവും വിശ്വകർമാവിനാൽ നിർമ്മിതമായിട്ടുള്ള പട്ടുവസ്ത്രവും അംഗരാഗം അതായത് കുറിക്കൂട്ട കുങ്കുമം തുടങ്ങിയിട്ടുള്ള കുറിക്കൂട്ട കർണാഭരണം ഏറ്റവും മനോഹരമായിട്ടുള്ള കർണാഭരണം ഇതൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഉപഹാരമായിട്ട് സീതാദേവിക്ക് സമ്മാനിക്കുന്നു. അത് സ്വീകരിച്ച് ആ പാദങ്ങളെ നമസ്കരിച്ച് അവർ മഹർഷിയുടെയും ആ മഹർഷി പത്നിയുടെയും രണ്ടുപേരുടെ അനുഗ്രഹം തപസ്വരന്മാരുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ആശ്രമത്തിൽ നിന്ന് പോരുകയാണ്. ആ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അയോധ്യാകാന്ഡം ഇവിടെ പാരായണം ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ ആരണ്യകാന്ഡമാണ്
നമുക്ക് പത്താം ദിവസം പാരായണം ചെയ്യാനായിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരംഭിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് തുളസീദളം. നിങ്ങളെല്ലാവരും ആ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പൂർവം രാമ തപോവനാനി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം പശ്ചാത്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ സീതായ പദയേ നമ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദു സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സമർപ്പയാമി